ഓക്കേ റെഡി സൗണ്ട് ഉണ്ട്. ഓ മോനെ സൗണ്ട് വന്നു റെഡിയായി വർക്കിംഗ് ആക്കി. വേറെന്തും വേണം. അടിപൊളി. ഓക്കെ തുടങ്ങാം. വർക്ക് ചെയ്യണ്ട്. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുപ്പത്തിലെ സൂപ്പർ മാരിയോ. ഞാനിത് അവസാനം കളിച്ചിട്ട് 25 കൊല്ലമായി. ഇത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ മഷ്റൂം എവിടെ നിന്ന് വരുന്നു അതൊന്നും നമ്മൾ മറക്കൂല. സ്കൂളിൽ പോകാനുള്ള റൂട്ട് നമ്മൾ മറക്കൂലല്ലോ. അതുപോലെ ഈ സാധനത്തിൻ്റെ വഴി നമ്മൾ മറക്കൂല. ഇതിൻ്റെ അകത്ത് ചിലതിൻ്റെ അകത്തൊക്കെ ഉള്ളിലായിട്ട് കയറാൻ പറ്റും. ഇപ്പോൾ കയറാൻ പറ്റുള്ള അത് ഏതിലൊക്കെയാണെന്ന് കണ്ടുപിടിച്ചെടുക്കണം. അവിടെ ഒന്നുമില്ല. ബൂം. ഓക്കെ അപ്പുറത്തി 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 അതാണ്. ഈ നമ്പറൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഇത് എന്തായിരുന്നു ഇതിൻ്റെ അന്ന് എന്താ പറഞ്ഞത് മറന്നുപോയി. ഓ യെസ് ഡബിൾ 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 ഡബിൾ. ഓ അത് ഇതല്ലല്ലേ. ഓരോരു പവറുണ്ട് സംഭവം. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഔ നമ്മളങ്ങനെ കൊല്ലാൻ പറ്റില്ല. ഛേ കുഴപ്പമില്ല. ആദ്യമായിട്ട് വിളിച്ചത് പറഞ്ഞു. ഇത് മിയാമോത്തോ എന്ന് പറഞ്ഞൊരു ഗെയിം ഡിസൈനർ ഉണ്ട്, പുള്ളിയുടെ ജീനിയസ്. പുള്ളി ഇപ്പോഴും ഗെയിം ഉണ്ടാക്കുന്നുണ്ട്. പുള്ളി ഭയങ്കര നിങ്ങളുടെ വെട്ടി വിടുക. ഈ കോയിനൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? എനിക്ക് ഓർമ്മയില്ല. കോയിനൊക്കെ എപ്പോഴും കളക്ട് ചെയ്യുമായിരുന്നു. കോയിൻ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ഇല്ലാന്ന് തോന്നേ. ഓഹോ എടുക്കല്ലേ. ഓരോരൊക്കെ എത്തിക്കണേ എനിക്ക് കിട്ടാ. ആ ഡബിൾ ജമ്പ് ഇല്ലേ, ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഓ ഞാൻ വിചാരിച്ച കൊടി വരാൻ നേരം ഈ സംഭവം കണ്ടപ്പോ കൊടി പറഞ്ഞില്ല. ഓക്കെ കയറാൻ പറ്റുമോ? കയറാൻ പറ്റില്ല. ഓ എൻ്റെ അകത്ത് പോയി മാത്രമേ ഉള്ളൂ. ഓക്കെ എൻ്റെ അകത്തും ഇല്ല. ഓക്കെ ഈ കൊടിയുടെ മുകളിൽ പിടിക്കാൻ അറിയാവുന്ന ചില ആൾക്കാരുണ്ട്. അവന്മാർ സൂപ്പറായിട്ട് കണ്ട നമുക്ക് കിട്ടൂല. ഞാൻ ചാടാൻ നോക്കിയത് മിസ്സായിപ്പോയി. ചില ആൾക്കാരെ എന്നെ നേരെ മുകളിൽ പോയി പിടിക്കും. അതെങ്ങനെയാണെന്ന് എനിക്ക് ദൂരം മനസ്സിലായിട്ടില്ല ചേട്ടാ. എന്തായാലും അത് ചെയ്യാൻ പറ്റുന്ന ചേട്ടന്മാരൊക്കെ ഇടിവട്ടാണ് സമ്മതിച്ച്. അപ്പോൾ ഒരു ചെറിയ സെൽഫ് ഇൻട്രഡക്ഷൻ. ഞാൻ പവൻ, എൻ്റെ പേര് പീറ്റർ പവൻ. ഞാനൊരു ഗെയിം ഡെവലപ്പറാണ്. കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ഇത് തന്നെ തൊഴിലി ഗെയിം കളിയല്ല ഗെയിം ഉണ്ടാക്കല്. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ഔ എൻ്റെ അമ്മൂ 25 കൊല്ലം ഗെയിം കളിച്ചിട്ട് ഇതാണ് കണ്ടിച്ചത്. നമ്മുടെ ഈ ഗെയിമൊക്കെ ആണതാ. ഔ വാവ് വാ അത് പറ്റാൻ പാടില്ല. അമ്മമാരൊരു മണ്ടത്തരം പറ്റാൻ പാടില്ല. അതേ പോയി ഗെയിം ഓവർ തുടങ്ങാം. ഇത് കുഴപ്പമില്ല. ഇത് വാമപ്പായിട്ട് കൂട്ടിയാൽ മതി. ഇപ്പം പരിപാടി മനസ്സിലായല്ലോ. ഓക്കെ തുടങ്ങട്ടെ. ജമ്പും ഇതും നോക്കി വെച്ചേക്കട്ടെ. ഫയറിങ് കീ ഉണ്ട്. ആ സംഭവം എടുത്ത് കഴിയുമ്പോൾ വെടിയുണ്ടാ ഒരു ഒരു തീ പോലത്തെ ഒരു സംഭവം അടിക്കാൻ പറ്റും. ഓ മോളത്തെ അടുത്തൊരു കാര്യം ഉണ്ടോ? കോയിനാണ്. കോയിൻ കോയിൻ കോയിൻ. ഓക്കെ ഇപ്പം എനിക്കറിയാം എങ്ങടാണ് ഇവിടേക്കാണെന്നൊക്കെ. അത് കുഴപ്പമില്ല, അടിച്ചടിച്ച് പോകാം. അവനെയൊക്കെ ഒന്ന് കൊന്നില്ലാലും കുഴപ്പമില്ല. നമ്മൾ ഇത്തിരി വെജിറ്റേറിയൻ ആയിട്ട് കളിക്കാം. ആ ഇത് കഴിക്കുമ്പോൾ മറ്റേ തീയുണ്ടടിക്കാനുള്ള കപ്പാസിറ്റി കിട്ടുന്നു. ആ അതേ കിടക്കണത് പോരെ. വേറെ എന്ത് വേണം? ഇപ്പോഴാണ് മനസ്സിലായത്. സാധനം തീയുണ്ടടിക്കുമ്പോൾ നമ്മുടെ സ്പീഡും കൂടും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നല്ലൊരു ടച്ചാണ് കേട്ടോ. അത് അടിച്ച് കത്തിച്ചിടാൻ പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ അതിൻ്റെ അകത്ത് കോയിൻ തന്നെയാണ്. ആ കോയിൻ കോയിൻ വേണ്ടിയാണ് എത്ര സമയങ്ങൾ. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ ലെറ്റ്സ് ഗോ. എത്രയും മുകളിൽ പിടിക്കാൻ പറ്റും നോക്കട്ടെ. ഓക്കെ എൻ്റെ മുകളിൽ നിന്ന് എവിടാ മൂട്ടിൽ കാണും. കഷ്ടം കുഴപ്പമില്ല. അടുത്ത ലെവലെത്തി, അടുത്ത റൗണ്ടെത്തി. നമ്മുടെ കയ്യിൽ വെടിയുണ്ട്. പൊളിക്കന്നെ അല്ല പിന്നെ. പുള്ളി ഓട്ടോമാറ്റിക്കായിട്ടാ കുഴലില്ലാത്തവർ തീർക്കും. പുള്ളി ഒരു പ്ലംബറാണെന്നാണ് സങ്കല്പം.
മ്യൂസിക് ഡ്യൂട്ട്. ബൗൺസ് അല്ലേ ഈ സാധനം? എനിക്ക് ഓർമ്മയുണ്ട്, കോയിൻസ് കിട്ടുന്നുണ്ട് കേട്ടോ, കോയിൻ ഉണ്ടാവുന്ന. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കും കോയിൻസ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? കോയിൻസ് കൊണ്ട് എന്തെങ്കിലും ഒന്നുമില്ല. ഓ, ഇവിടെയുണ്ടോ? 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 എന്തൊരു ഡിസപ്പോയിന്റ്മെന്റ്! ഷേ, അങ്ങനെ ഒരു കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും അടുത്തതിലേക്ക് എത്തിയാൽ മതി. ഓക്കെ, ഇതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പത്താം ക്ലാസ്സിലെ കെമിസ്ട്രി മേടിച്ച ഒരു സാധനം ഓർമ്മയില്ല കേട്ടോ, പക്ഷെ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ട്. ദൈവമേ, അതൊരു ഭയങ്കര പണിയായി. ആ കുഴപ്പമില്ല, ആദ്യം മൂല തുടങ്ങാൻ പറഞ്ഞില്ല, അതുകൊണ്ട് സമ്മാനമുണ്ട്. ഓ, അങ്ങോട്ടല്ലേ. ടൈമിങ് നോക്കി, ടൈമിങ് നോക്കിയിട്ട് സ്മൂത്തായിട്ട്. ആ യെസ്, പോരട്ടെ. ആഹാ, ഇതിന് മുകളിൽ കയറാൻ പറ്റും, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഇത് വേണ്ട, ബൈപാസ്. ഇത് ആർക്കും അറിയാൻ പാടായിരുന്നു ആക്ച്വലി. എന്നിട്ട് ഒരു ദിവസം ഇതിങ്ങനെ അബദ്ധത്തിൽ കണ്ടുപിടിച്ചാരോ, എന്നിട്ട് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. സ്കൂളിൽ എന്തായിരുന്നു സംഭവം എന്നാ, ഭയങ്കര സീൻ. വീട്ടിൽ പോയി കളിച്ചു നോക്കണം, സംഭവം സത്യമാണ്, ചെയ്യാൻ പറ്റും. ഭയങ്കര സീനായിരുന്നു അത് ഒരുത്തം കണ്ടുപിടിച്ചപ്പോ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, പക്ഷെ നമുക്കത് ഭയങ്കര സംഭവമായിരുന്നു. അതം കിട്ടി, ഈ ലെവൽ എനിക്ക് ഓർമ്മയില്ല. ഓ, കുഴപ്പമില്ല, ഇവിടം വരെ എത്തിയില്ലേ. സന്തോഷമായി കുട്ടി കേട്ടോ, സന്തോഷമായി. വേൾഡ് 4-1, എത്രയും ഡീപ്പ് പോകാൻ പറ്റും നോക്കട്ടെ. എത്ര ലൈഫൊക്കെ ഉണ്ട്, അവസാനത്തെ ലൈഫാണെന്ന് പറഞ്ഞാട്ടോ. ലൈക്കുള്ളൂ മനുഷ്യൻ്റെ കാര്യം, എന്തൊക്കെ പറഞ്ഞ ഇറങ്ങിയത്. പ്ലംബറാണ്, ടോപ്പാണ്. ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കട്ടെ. ഈ മോളിൽ നിന്ന് ഒരുത്തത് ഈ സാധനം കിട്ടണല്ലോ, എന്താണ്? ബലൂണാ? എന്താണോ? ഓ ഓ ഓ ഓ ഓ ഓ ഓ, രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. അവിടെ പോയി ഡീറ്റെയിലും കുഴപ്പമില്ല, അറ്റം വരെ എത്തിയല്ല, അത് മതി. വേൾഡ് 4-1, നാലാമത്തെ വേൾഡിൽ ഒന്നാമത്തെ സ്റ്റേജ് ഇപ്പൊ ക്ലിയർ ചെയ്ത്, അതാണ് എന്റെ അർത്ഥം. വേൾഡ് 4-ൽ രണ്ടാമത്തെ സ്റ്റേജ്. പോരട്ടെ 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 പോരട്ടെ. ദൈവമേ, ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റേജ് കാണുമ്പോൾ പേടിയാണ്. ദൈവം, അതിപ്പോ പോയനെ ഹെർണിയേം പിടിക്കൂ ഇത് കളിച്ചിട്ടുണ്ടെങ്കിൽ. സത്യം പറയാൻ തമാശല്ല. ഓ ഓ ഓ ഓ ഓ ഓ ഓ, എന്താണെന്നും എല്ലാം കിട്ടുമായിരിക്കും, എല്ലാം മുട്ടി നോക്കാം. മുട്ടുപിൻ തുറക്കപ്പെടും എന്നൊക്കെ ഓടാക്കണ്ട, ഓടാക്കണ്ട. ഉയ്യോ, പോരെ 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 പോയി. ഹൈ, അതെന്തോ പരിപാടി. ആവശ്യമാണ് മനുഷ്യനെ ടെൻഷൻ അടിപ്പിച്ച്, പ്രായമുള്ള കളിക്കാൻ പറ്റി. ദൈവമേ, അതെങ്ങനെ ഒരു ഷോട്ടുണ്ട് ഭാഗ്യത്തിന്, എന്തിട്ടാണ്? ഒന്നെങ്കിൽ എനിക്ക് കുറെ ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കണ്ടമാനം കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ദൈവമേ,
ഓ ഇതിൻ്റെ മുകളിൽ കൂടി പോകാൻ പറ്റുമല്ലോ. കൈ നോക്കട്ടെ, ഇവിടെ ബൈപ്പാസ് കിട്ടുമല്ലോ. എന്തായാലും ബൈപ്പാസ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ബൈപ്പാസ് ഉണ്ടാവും. ഇല്ലേ, എന്താ പ്രധാനം പോണെങ്കിൽ ഇത്തിരി പണിയുണ്ട് കേട്ടോ. ഓ പോകാൻ പറ്റിയില്ല, പോകാൻ പറ്റിയില്ല. ഓ കുഴപ്പമില്ല, അടുത്ത റൗണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ലൈഫ് ഉണ്ടാ ബാക്കി. നോ, വേൾഡ് 4-2 വരെ പോയി. ഒരിക്കൽ കൂടി കൈ നോക്കണാ, നോക്കണാ, അതിനുള്ളൊരു മനഃശക്തി ഉണ്ട. നോക്കിയേക്കാം അല്ലേ? അല്ല, ഞാൻ ഈ ജസ്റ്റ് മൊമെൻ്റ്, ജസ്റ്റ് മൊമെൻ്റ്. ശരി, അപ്പോൾ നോക്കണേ, വിട്ടുകൊടുക്കാൻ പറ്റില്ല, വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇമ്മൊരു സാധനം നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അയ്യോ അത് പോരുത്, പോകരുത്, ആവശ്യമുള്ളത്. ദൈവമേ, ആവശ്യമില്ലാത്ത കാട്ടാൻ കണ്ടിട്ട് അത് പോയി കിട്ടി, സന്തോഷമല്ല. ഇത് മിണ്ടാണ്ടത് എടുത്ത് അങ്ങനെ പോയാൽ മതിയായിരുന്നു. അതില്ല, ആ വേറെണ്ണം കിട്ടി, അല്ലെങ്കിൽ ഇവിടെ മറ്റേ വെടി കൊണ്ട് കിട്ടണ്ടായിരുന്നു, അത് കളഞ്ഞില്ലായിരുന്നെങ്കിൽ. വെറുതെ വെറുതെ ഓരോ പണി മേടിച്ചു നോക്കണം. ഓ ഇപ്പം എക്സ്പേർട്ടായിട്ടാ. എന്നിട്ട് മോളി കയറാൻ പറ്റില്ല, കുഴപ്പമില്ല. 400 പോയിന്റ് കഴിഞ്ഞ് 25 കൊല്ലമായിട്ട് 400, 500, 800 ഒക്കെ ആയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇവിടെ നല്ല ഹൈ പോയിന്റ് കിട്ടാൻ പറ്റും എൻ്റെ മുകളിൽ ചടിക്കാറാണെങ്കിൽ. എനിക്കറിയാം മുകളിൽ എങ്ങനെയുണ്ട്, ചെയ്യുന്നവരുണ്ട്, ഒബ്വിയസ്ലി അത് ചെയ്യുന്നവരുണ്ട്. ബ്രോയുടെ പ്ലേസ് എവിടെയാന്ന്? റഷീദ്, കൊച്ചി, കൊച്ചി മച്ചാ, കൊച്ചി, കൊച്ചിയാണ് മച്ചാ, കൊച്ചി. ഓക്കെ, ദൈവമേ എൻ്റെ കൺട്രോൾ. ആ ഓക്കെ, ഓ മോനെ, സാല റെഡി. ഇപ്രാവശ്യം നമ്മളെ അടുത്തല്ല വലിയ വരും, പറഞ്ഞോളൂ. എന്തെങ്കിലും അഹങ്കാരം പറയാൻ അപ്പൊ തന്നെ പോവും. ജീവിതം അങ്ങനെയാണ്, അത് ചെയ്ത് ചെയ്തെന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ ഡയലോഗ് ചിത്ത് കഴിയുമ്പോ തന്നെ പണി വരും. ഹാ, സമാനമുണ്ട്, സമാനമുണ്ട്, സമാനമുണ്ട്. ഇവിടെ ഒരു ബൈപ്പാസ് ഉണ്ട്, ആ ബൈപ്പാസ് എടുക്കാണ്ട് ചെയ്യാൻ പറ്റില്ല. ആ ബൈപ്പാസ് എനിക്ക് വളരെ പ്രധാനമാണ്. നേരെ വേൾഡ് 4 പോകാൻ പറ്റും. ചെല്ലാം, ചെല്ലാം. ഓ ഓയ്, ബൈപ്പാസ് എടുക്കാൻ പോയാൽ ഞാൻ എന്തേ പണി കിട്ടി. ഇവിടെ ലൈഫിന് ഭയങ്കര മൂല്യമുണ്ട്, ഒരു രക്ഷയില്ല. 3-3 ഉള്ളൂ, ഒരു തരത്തിൽ എക്സ്ട്രാ ലൈഫ് കിട്ടൂല. ഇത് ആവശ്യമില്ലാണ്ട് വേസ്റ്റ് ആക്കിയാ പിന്നെ വേറൊന്നുമില്ല. അയ്യോ, ഇത് രക്ഷയില്ല, വേസ്റ്റ് ആക്കി പോയി അപകടത്തിൽ. ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ, റീസ്റ്റാർട്ട്, റീസ്റ്റാർട്ട്. ഒരു ലൈഫ് വെച്ച് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പവർ റീസെറ്റ്, ഹാർഡ് റീസെറ്റ്, പോരട്ടെ, ഒന്നോട് പണിയാം. നേരെ അറ്റം വരെ പോയിക്കോളും, ഒരു കഷ്ടപ്പാടും ഇല്ലാണ്ട് പോയിക്കോളും. ഇപ്പൊ പണി അറിയാലോ. ഓ എല്ലാം ബൈപ്പാസ് ചെയ്തു, നമുക്ക് വലിയ വയലൻസ് ഒന്നും വേണ്ട, വയലൻസ് ഒന്നും വേണ്ട. അപ്പുറത്ത് അത്യാവശ്യം എന്ന് പറയായിരുന്നു, നമ്മൾ നോൺ വയലൻസ് കാണിച്ച് അമ്മമാരി ചള്ളക്കെട്ട് പിടിച്ച്.
സ്പീഡ് ആണ്, സ്പീഡ്. ഓ ഓക്കെ ഫൈൻ. പിന്നെ 400 വരെ മതി. ആ ഒരു വെടിക്കെട്ട് പൊട്ടി, ഭയങ്കര സ്പീഡിൽ ചെയ്ത വെടിക്കെട്ട് പൊട്ടെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ മറ്റേ ഫോണ് കിട്ടുമോ? അത് വിട്ടുകളെ മറ്റേ. ഹൈ 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 പോരട്ടെ, അങ്ങോട്ട് പോരുത്. കാണുമക്കളെ എക്സ്പേർട്ടായില്ല. സത്യം പറയല്ല, ഈ കുറച്ച് മോഡേൺ ഗെയിംസിനെല്ലൊക്കെ ഇൻട്രസ്റ്റിംഗ് എക്സൈറ്റിംഗ് ഇതൊക്കെ തന്നെ. ഇന്നത് റിട്ടേൺ ഇല്ല എന്നുള്ളതാണ്. നമുക്കൊരു അബദ്ധം പറ്റി അതിന് റിപ്പയർ ഇല്ല, പിന്നെ ഒരു രക്ഷയില്ല. ഇതുണ്ടോ ഒരു ഏരിയ കവർ ചെയ്താൽ തിരിച്ചു പോകാൻ പോലും പറ്റില്ല. ആണ് പഴയ ക്ലാസിക് ഗെയിം ഡിസൈൻ. അങ്ങനെ ഓ ഓ ഓ ഓ അടിയായി. ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ് കേട്ടോ. എന്താ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. അടുത്ത ഗെയിം ഏത് കളിക്കണം എന്നുള്ളതാണ്. എക്സൈറ്റ് ബൈക്ക് കളിക്കണം. നിങ്ങളിൽ ആരൊക്കെ എക്സൈറ്റ് ബൈക്ക് കളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാമല്ലോ. ഒരു ട്രൈ നോക്കണം. അത് വേറെ ഏതാ ഗെയിം? ഓ ഒരു അലാഡിൻ ഗെയിം ഉണ്ട്, അത് പലരും കളിച്ച് അടിപൊളിയും പറഞ്ഞു. അന്നൊക്കെ അത് ഭയങ്കര സംഭവമാണ്. പക്ഷേ ഇപ്പോൾ ലോ ഫ്രെയിം റേറ്റ് ആനിമേഷനൊക്കെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു ഫ്ലോ ഉണ്ടാവില്ലേ ഇങ്ങനത്തെ സംഭവമാണെങ്കിൽ പിന്നെ ഉണ്ട്. ഓ ഓ ഇവിടെ വരത്തി. ഓ കഴിഞ്ഞ് വടിയായി വടിയായി. ഈ ഒരാൾ ബാക്കിയുണ്ട്, ഇതുകൊണ്ട് ഇവിടം വരെ പോകാൻ പറ്റും. ലാസ്റ്റ് ലൈഫാണ് കഴിഞ്ഞ്. ഞാൻ ഇത് നിർത്തുകയാണ്, ഈ ഗെയിം കളി നിർത്തുകയാണ്. ഇതുകൊണ്ട് ഇവിടം വരെ പോകാൻ പറ്റും. നോക്കാം റെക്കോർഡ് ഇടാൻ പറ്റും. നോക്കട്ടെ ലാസ്റ്റ് ലൈഫ്. ആ നമ്മളതിൻ്റെ അടുത്ത് നിന്ന് സാധനം വരില്ല, എനിക്കറിയില്ലായിരുന്നു. ഇല്ല ഇല്ല, അത് ഞാൻ എൻ്റെ മുകളിൽ ബൗൺസ് ചെയ്തുകൊണ്ടാണ്. ഇല്ലല്ലോ വരണ്ടല്ലോ. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്.